ഇങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. നോക്കി പരീക്ഷ എഴുതാം, ചില പരീക്ഷകൾക്ക് ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. 4 വർഷത്തെ ബിരുദം മഹാത്മാഗാന്ധി സർവകലാശാല അഥവാ കേരളത്തിലെ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സർവകലാശാല എന്ന് പറയാവുന്ന MG സർവകലാശാല നടപ്പിലാക്കുകയാണ്. അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ. 4 വർഷത്തെ ബിരുദത്തിനെ കുറിച്ചിട്ട് ഓൾറെഡി മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. 4 വർഷമാകുമ്പോൾ നമുക്ക് ഹോണേഴ്സ് ബിരുദവും 3ാമത്തെ വർഷത്തിൽ ഡിഗ്രിയും 2ാമത്തെ വർഷത്തിൽ ഡിപ്ലോമയും 1ാമത്തെ വർഷത്തിൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള കരട് രേഖ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സേഫ് ആളപ്രയാണ് ദ ക്ലാരിറ്റി മെൻ്റർ. ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് പുസ്തകം നോക്കി എഴുതാവുന്ന ഇൻ്റേർണൽ എക്സാമിനേഷൻസ് ആണ്. വിദേശ സർവകലാശാലകളിലൊക്കെ ഇത്തരം അവസരങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മുന്നേ കേട്ടതാണ്. കേരളത്തിലും അങ്ങനത്തെ ഒരു അവസരത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ ആ ഒരു സാധാരണ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അത് അതേപോലെ പേപ്പറിൽ എഴുതി വെക്കുന്നതിൻ്റെ അപ്പുറത്ത് സ്കില്ല് ഡെവലപ്പാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ പുസ്തകത്തിൽ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കേണ്ടി വരും. അത്തരം ഒരു എക്സാമിനേഷൻ മെത്തേഡിലേക്ക് പോകും. തീർച്ചയായും സ്വാഗതാർഹമായിട്ടുള്ള ഒരു മെത്തേഡാണ് MG സർവകലാശാല കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു മാറ്റം കുട്ടികൾക്ക് പുസ്തകം വായിക്കാനുള്ള ഒരു ത്വര കൂട്ടുകയും എക്സാമിനേഷനോടുള്ള ഒരു നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി മാറാനൊക്കെ ചാൻസ് ഉണ്ട്. സന്തോഷകരമായ കാര്യം തന്നെയാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെ ചില പേപ്പറുകൾക്കൊക്കെ ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലേക്ക് എഴുതുന്നത് പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇങ്ങനെ 54 കോഴ്സുകൾ MG സർവകലാശാലയിലുണ്ട്. ഈ 54 കോഴ്സുകളുടെയും സിലബസ് ഈ ഡിസംബർ 15 മുമ്പ് അന്തിമ രൂപം നൽകുന്ന പറഞ്ഞിട്ടുള്ളത്, ഈ വരുന്ന ഡിസംബർ 30 അടുത്ത വർഷത്തിൽ തന്നെ ഇത് നമുക്ക് പ്രാവർത്തികമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഓരോ കോഴ്സിനും 6 മുതൽ 8 വരെ ക്രെഡിറ്റാണ് നമുക്കുണ്ടാവുക. 6 to 8 ക്രെഡിറ്റാണ് ഉണ്ടാവുക. ഓരോ പേപ്പറിനും എത്ര ക്രെഡിറ്റാണ് ഉണ്ടാവുക എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. UGC നിർദ്ദേശപ്രകാരം പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സർവകലാശാല തയ്യാറാക്കി കഴിഞ്ഞു. അതിൽ നിന്ന് MG സർവകലാശാലൻ്റെ ഡയറക്ടർ ബോർഡ് കൂടിയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സെലക്ട് ചെയ്യാനുള്ള പ്രക്രിയ ആണ് ബാലൻസ് ഉള്ളത്. അങ്ങനെ ആകെ 4 വർഷം കൊണ്ടൊരു കുട്ടി 150 ക്രെഡിറ്റ് നേടണം. അപ്പോൾ ഹോണേഴ്സ് കിട്ടിയ 133 ക്രെഡിറ്റ് ആണെങ്കിലോ അവർക്ക് അതിൻ്റെ കൂടെ ഡിഗ്രിയും ലഭിക്കും. പിന്നെ ചുമ്മാ ഒരു പേപ്പർ എഴുതല്ല, ഓരോ പേപ്പർ എഴുതുമ്പോഴും അതിൻ്റെ കൂടെ നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ അതിൻ്റെ സിലബസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഒരു സിലബസിന് 5 യൂണിറ്റ്സാണ് ഉണ്ടാവുക. അതിൽ 1 യൂണിറ്റ്സ് കോളേജിൽ തീരുമാനിക്കും, ബാക്കി സർവകലാശാല ആയിരിക്കും തീരുമാനിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ആദ്യത്തെ 2 സെമസ്റ്റർ, അതായത് ഫസ്റ്റ് ഇയറിൽ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുണ്ടാവുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തിൽ അതിന് ശേഷമാണ് പോവുക. അതേപോലെ മറ്റൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും പേപ്പർ വാല്യുവേഷൻസ് ഒക്കെ സാധാരണ നടത്താനുള്ള യൂണിവേഴ്സിറ്റി അല്ലേ, അതിൽ നിന്ന് മാറിയിട്ട് കോളേജാണ് നടത്തുക. പക്ഷേ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് സർവകലാശാല തന്നെ ആയിരിക്കും, MG യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും. അങ്ങനത്തെ ഒരു മാറ്റം വരുമ്പോഴും റിസൾട്ടൊക്കെ വരാനുള്ള കാലതാമസമൊക്കെ ഒഴിവാവുകയും പെട്ടെന്ന് നമുക്ക് റിസൾട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം. അത് നമുക്കൊരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അയാൾ ഓൾമോസ്റ്റ് ഇതിനുള്ള എല്ലാ ചട്ടങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് BEd അടക്കമുള്ള പല കോഴ്സുകളും വരുന്നുണ്ട്. ഇനി അതിൻ്റെ അപ്ഡേഷൻസിന് വേണ്ടി കാത്തിരിക്കാം. ഇനി പഠിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളതും, ലോകം മാറുമ്പോൾ കാലം മാറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓരോ വിദ്യാർത്ഥിയും വരുന്ന ടെക്നോളജിക്കൽ അപ്ഡേഷനെ കുറിച്ചിട്ട് നല്ല ബോധേഡാവണം. നിങ്ങൾ കൂടുതൽ കൂടുതൽ മത്സരബുദ്ധിയോട് കൂടിയിട്ട്, കൂടുതൽ കൂടുതൽ കാര്യക്ഷമതയോട് കൂടിയിട്ട് ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നാളെ ഒരു തൊഴിലുണ്ടാവുക. നിങ്ങളെ കാത്തിരിക്കുന്ന കമ്പനികൾ ഉണ്ടാവണമെങ്കിൽ എത്ര നിങ്ങൾക്ക് ടെക്നോളജിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ, എത്ര സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ, അതിന് വിദ്യാർത്ഥികൾ തയ്യാറാവുക. അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ രക്ഷിതാക്കളും ശ്രമിക്കുക എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.